ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളെ നേരിടാറുണ്ട്, പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. പലപ്പോഴും ഒരു അബദ്ധം അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളോട് പറയും, ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് വരുന്നു, ബാക്കി ആർക്കും പ്രശ്നങ്ങളില്ലല്ലോ, എനിക്ക് ജീവിതത്തോടൊരു വിരക്തി തോന്നുന്നു, ആകെ പലരും നിരാശ തോന്നുന്നു, പേടി തോന്നുന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, ആകെ പല ടെൻഷനാണ് എനിക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ് ആ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ഒരു വ്യക്തി ഒരു ഹൈവേയിലൂടെ യാത്ര ചെയ്ത് പോവുകയാണ്, പരിചയമുള്ള വഴിയാണ്. പക്ഷെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു ചെറിയ സൈഡ് വേയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഹൈവേയിൽ നിന്നും അദ്ദേഹം ചെറിയൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു കയറേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ അത്യാവശ്യമായിട്ട് യാത്ര ചെയ്ത് പോവുകയാണ്. പക്ഷേ മെയിൻ ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് പോകാവുന്ന ഒരു വ്യക്തി ഒരു അബദ്ധം സംഭവിച്ച് ചെറിയൊരു ഇടവഴിയിലേക്ക് ഒരു ബൈപ്പാസിലേക്ക് ഇയാൾ കയറി വരികയാണ്. കയറി വന്നേ വിളിയാകാപ്പാട് ടെൻഷനായി. വേറെ ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം ഇത് സംഭവിച്ചല്ലോ, ഞാൻ തിരിച്ചു പോകണം, അത് മുന്നോട്ട് പോകണം. ഇനി തിരിച്ചു പോയാൽ ഇനിയും സമയം നഷ്ടം വരും, മുന്നോട്ട് തന്നെ പോകാം. എന്താണെങ്കിലും ഈ വഴി കുറെ കറങ്ങി തിരിഞ്ഞ് ഈ ഹൈവേയിൽ തന്നെ തിരിച്ചു വന്ന് കയറും. ഒരാവശ്യവും ഇല്ലാണ്ട് എന്റെ ഒരു 10-15 മിനിറ്റ് നഷ്ടപ്പെടുകയാണ്. ഞാൻ കാപ്പാടെ വിഷമം വയസ്സാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എനിക്ക് ഇന്റർവ്യൂവിന് ചെല്ലേണ്ടതാണ്, എനിക്ക് എന്റെ ഓഫീസിലേക്ക് ചെല്ലേണ്ടതാണ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഞാൻ കൃത്യസമയത്ത് എത്തേണ്ടതാണ്. ആ സമയത്താണ് അബദ്ധത്തിൽ ഈ ഒരു ഇടവഴിയിലേക്ക് ഞാൻ കയറുന്നത്. അതുപോലെ വിഷമമായി, സങ്കടമായി, നിരാശ, എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം. ഒരു തരത്തിൽ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ മുൻപിലേക്ക് പോവാണ്, എന്തായാലും മുന്നിലേക്ക് തന്നെ പോയേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ മുൻപിലേക്ക് പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ വ്യക്തി വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി യാത്ര ചെയ്യുന്നത് ഒരു ഹെലികോപ്റ്ററിലാണ്. ഞാനൊരു ഹെലികോപ്റ്ററിൽ ഉയരത്തിൽ നിന്ന് ഇയാൾ ഇങ്ങനെ താഴേക്ക് നോക്കി നഗരത്തിലെ ഗതാഗതം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കാണുകയാണ് ഈ ഹൈവേയിലൂടെ ട്രാഫിക് വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുൻപിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ജംഗ്ഷനിൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുകയും ഈ വരുന്ന വണ്ടികളൊക്കെ തന്നെ ഈ ജംഗ്ഷനിൽ ഒന്നിനു പുറകെ ഒന്നായി ബ്ലോക്കായി ഈ മെയിൻ ഹൈവേ ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. ഞാൻ മുൻപിലേക്കും പുറകിലേക്കും ഒക്കെ നോക്കിയപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, വളരെ വേഗത്തിൽ വരുന്നു, ധൃതിയുള്ള ആളുകളാണ്. ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആളുകളൊക്കെ ധൃതിയിൽ വന്ന് പെടുന്നത് ഈ ബ്ലോക്കിനാകാം. ഞാൻ മുകളിൽ നിന്ന് ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ അയാൾ ഉടനെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വണ്ടി ഓടിച്ചു വരികയാണ്. വണ്ടി ഓടിച്ച് ഇയാൾ ഇങ്ങനെ വരുന്നു. ഈ ഒരു ബ്ലോക്ക് ആരംഭിക്കുന്നതിന് കുറച്ചു മുമ്പായിട്ട് അയാൾ നേരെ ഒരു ഇടവഴിയിലേക്ക് തിരിയുകയാണ്. ഇവനെന്താ ഇടവഴിയിലേക്ക് പോകുന്നു? അവിടെ എവിടെയെങ്കിലും താമസിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അയാൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഈ ഇടവഴിയിലേക്ക് തിരിഞ്ഞ വ്യക്തി ഇടവഴിയിലൂടെ മുൻപിലേക്ക് വരികയും കുറെ ദൂരം അയാൾ യാത്ര ചെയ്യുകയും ചെയ്തതിന് ശേഷം വളരെ രസകരമായിട്ട് ഈ ബ്ലോക്കിന് അപ്പുറത്തുള്ള ഇടവഴിയിലൂടെ തിരിച്ച് ഹൈവേയിൽ വരികയും അദ്ദേഹത്തിന്റെ യാത്ര അയാൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. ഈ മുകളിൽ നിന്ന് കണ്ട വ്യക്തി അത്ഭുതപ്പെട്ടു പോയി, അന്തം വിട്ടുപോയി. എന്തുകൊണ്ടാണ്, എന്താണ് അയാളെ കൂടുതൽ പവർഫുൾ ആക്കിയ ഒരു കാര്യം? ഹൈവേയിൽ വരുന്ന ആരും അറിയുന്നില്ല ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെന്നുള്ള ഒരു കാര്യം. പക്ഷെ ഇയാൾ യാത്ര ചെയ്ത് വന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചപ്പോൾ അയാൾ നേരെ ഹൈവേയിലേക്ക് വരികയും ഈ ബ്ലോക്കും ജംഗ്ഷനും ഒക്കെ കാണുന്നതിന് മുമ്പ് തന്നെ അയാൾ വേറെ ഇടവഴിയിലേക്ക് കയറുകയും കറങ്ങി തിരിഞ്ഞ അയാള് ഈ ബ്ലോക്കിന് അപ്പുറത്ത് വന്ന് ഇറങ്ങുകയും ഹൈവേയിലൂടെ അയാള് മുന്നിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു ഹൈവേയിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്കും അത്രയും വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കില്ല. മിക്കവരും തന്നെ വന്ന് ഈ ബ്ലോക്കിൽ വന്ന് പെടുകയാണ്. ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. കാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കാറിലിരിക്കുന്നയാള് വിഷമിച്ച് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് ഒരു തരത്തിൽ ഇടവഴികളുടെ മുമ്പിലേക്ക് പോയി തിരിച്ചൊരു തരത്തിൽ മെയിൻ ഹൈവേയിലേക്ക് കയറി ഹൈവേയിൽ ചാടി വളരെ വേഗത്തിൽ അയാളെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അയാൾ ഓടിക്കൊണ്ട് പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നില്ല അയാൾക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സമയത്ത് അയാളുടെ വഴി ചെറുതായിട്ട് തെറ്റിയത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ പല ഇടവഴികളിലൂടെയും ബുദ്ധിമുട്ട് നിറഞ്ഞ വഴികളിലൂടെയും ഗട്ടറുകളിലൂടെയും കയറ്റത്തിലൂടെയും ഇറക്കത്തിലൂടെയും ഒക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു, എന്റെ ദൈവമേ നീ എന്റെ കൂടെ ഇല്ലേ, എന്തുകൊണ്ട് ഞാൻ മാത്രം ഈ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, നമുക്കൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട്. തോന്നുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ആ സമയത്ത് ദൈവത്തിന്റെ ഈശ്വരന്റെ പദ്ധതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ സന്ദർഭത്തിൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആ ഇടവഴി ഞാൻ കയറി പോവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ വഴി എന്ന് വിശ്വസിച്ച് ഞാൻ ആ ഹൈവേയിലൂടെ തന്നെ മുമ്പിലേക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ, അതൊരു എളുപ്പ വഴിയാണെന്ന് ഞാൻ വിശ്വസിച്ച് മുന്നിലേക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ വന്ന് വീഴുന്നത് ആ ട്രാഫിക് ബ്ലോക്കിനകത്തായിരിക്കും. ആ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുവാനായിട്ടാണ് ഈശ്വരൻ എന്നെ ആ ഇടവഴിയിലൂടെ കൈപിടിച്ച് നടത്തിയത്.
കൈപിടിച്ച് നടത്തി എന്റെ അത്യാവശ്യം മനസ്സിലാക്കി എന്നെ ആ ബ്ലോക്കിന്റെ അപ്പുറത്ത് കൊണ്ട് എത്തിച്ചു വിട്ടു. ഇതുപോലെ പല പ്രാവശ്യവും ഈശ്വരന്റെ ജീവിതത്തിൽ ഇടപെടുകയും എന്നെ ബ്ലോക്കുകൾ അപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഓരോ സന്ദർഭത്തിലും പലപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈശ്വരനെ കുറ്റം പറയുകയും എന്റെ തന്നെ വിധിയെ പഴുകുകയും അതുപോലെ നിരാശനാകുകയുമാണ് ഞാൻ പലപ്പോഴും ചെയ്തിരുന്നത്. ജീവിതത്തിൽ ഈശ്വരന് എല്ലാത്തിനും വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ആ പ്ലാനും പദ്ധതിയും പലപ്പോഴും ചെറിയ മനുഷ്യനായി എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യം. എന്തുമായിക്കോട്ടെ, ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്തുമായിക്കോട്ടെ, ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പരാജയപ്പെടുന്നു, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പരാജയപ്പെടുന്നു, ഞാൻ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുന്നു, എന്റെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നു, ആക്സിഡൻസ് ഉണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, പലപ്പോഴും ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിരാശനായി പോവുകയാണ്, തളരുകയാണ് ചെയ്യുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇതിനപ്പുറത്തുള്ള ഒരു വലിയ ലക്ഷ്യത്തെ കണ്ടെത്തുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഏതു സമയം സന്തോഷത്തോടെയും ധൈര്യത്തോടുകൂടി ഇരിക്കുവാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഓരോ നിമിഷത്തെയും ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയുക. ഇവിടെ ദൈവം കാണാതെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഈ ഒരു കാര്യം, ഈ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഉൾക്കാഴ്ചയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്.